ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് എന്ത് വെച്ചിട്ടാണെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാനിത് ചെയ്തിട്ടുള്ളത് റവ വെച്ചിട്ടാണ്, റവയും ഗോതമ്പ് പൊടിയും പിന്നെ തൈരും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇച്ചിരി പുളിയും എരിവും പിന്നെ കുറച്ച് നാളികേരം കൂടി, എൻ്റെ മോളുടെ ആവശ്യപ്രകാരം കുറച്ച് നാളികേരം കൂടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം കടിക്കാൻ കിട്ടുമ്പോഴത്തൊക്കെ ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, മിസ്സാവരുത്. അത്രയ്ക്ക് സൂപ്പർ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ സ്നാക്കിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, എന്താണ് ഇഷ്ടം എടുക്കാൻ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുളക് എരിവ് ഇഷ്ടമില്ല തന്നെ, നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം പച്ചമുളകൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു രണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം, അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് ഈ പറഞ്ഞ പോലെ ഒരു കപ്പ് ചേർത്ത് തുടങ്ങണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ, ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് തൈരേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കുക. വെള്ളം ഒക്കെ ചേർത്തിട്ട് നമ്മൾ നല്ല ഇഡ്ലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതേപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാളികേരമാണ്. നാളികേരം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷനിലാണ്. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മോൾക്ക് നാളികേരമൊക്കെ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഏത് സ്നാക്കിലായാലും. അപ്പോൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇത്തിരി ഞാനേ ചേർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നാളികേരം ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ആ തൈരൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും, ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് കയ്യിലിതാക്കാണ്ടായി എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്നാക്ക് പൊരിച്ചെടുക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടായപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയില്. എണ്ണയെല്ലാം ചൂടായപ്പോൾ കയ്യിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനും തടവിയിട്ട് നമ്മളുടെ ഈ ബാറ്റർ അതിലേക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് എടുത്തിടാം കേട്ടോ. സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ചെയ്യാം, ഷേപ്പ് ഒന്നൊരു വിഷയമല്ല കേട്ടോ. പിന്നെ ഇനി ഇച്ചിരി കൂടി മാവിന് കട്ടിയിലെടുക്കുകയാണെങ്കിൽ, വെള്ളം കുറച്ച് നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ബോൾസ് പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അതിനേക്കാളും ടേസ്റ്റ് തോന്നിയത് എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, ഒന്ന് തിരിച്ചൊക്കെ ഇടുന്നുണ്ട്. രണ്ട് പുറം നല്ല ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാൻ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. എന്താ ഈ കളറാവുമ്പോൾ നമ്മൾ നമ്മുടെ സ്നാക്ക് കോരിയെടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ബാക്കിയുള്ളതും കൂടിയും ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. കരിയാതെ നോക്കണം, ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടിയും പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ സ്നാക്ക്, തൈരും റവയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.